ഏറ്റവും സ്നേഹമുള്ള പ്രിയ വിദ്യാർത്ഥികളെ ഏവർക്കും പത്താം ക്ലാസിന്റെ ഗണിതശാസ്ത്രത്തിന്റെ 13-ാം ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലെ പ്രധാനമായും ചില കണക്കുകൾ നമ്മൾ ചെയ്തു. അതിൻ്റെ അവസാനത്ത് നമ്മൾ രണ്ട് സൂത്രവാക്യങ്ങളും കൂടെ പഠിച്ചിട്ടാണ് നമ്മൾ പിരിഞ്ഞത്. ആദ്യത്തെ എൻ ഇരട്ട സംഖ്യയുടെ തുക കാണാനായിട്ടുള്ള ഫോർമുല, അതുപോലെ തന്നെ ആദ്യത്തെ എൻ ഒറ്റ സംഖ്യയുടെ തുക കാണാനായിട്ടുള്ള സൂത്രവാക്യം. അതിനു മുൻപത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുലയും പഠിച്ചു. വി ഹാവ് ഓൾറെഡി സ്റ്റഡി അബൌട്ട് ദി ഫോർമുല ടു ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് സെക്കൻഡ്ലി ഫോർമുല ടു ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് എൻ ഈവൺ നമ്പേഴ്സ് ആൻഡ് ഫോർമുല ടു ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് എൻ ഓഡ് നമ്പേഴ്സ്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ തുക, സം ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു, ആൻഡ് സം ഓഫ് ഫസ്റ്റ് എൻ ഈവൺ നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ, ആൻഡ് സം ഓഫ് ഫസ്റ്റ് എൻ ഓഡ് നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ. ഇതുമായി ബന്ധപ്പെട്ട ഓരോ എക്സാമ്പിളുകൾ നമുക്ക് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ മറ്റ് കണക്കുകളിലേക്ക് പ്രവേശിക്കാം. ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ തുക സൂത്രവാക്യം ഉപയോഗിച്ചിട്ട് ദേന 1, 2, 3 എക്സെട്ര എന്നിട്ട് പറയാ 60, 1, 2, 3 എക്സെട്ര 60, 1 തുടങ്ങി 60 വരെയുള്ള എൻ എസ് സംഖ്യയുടെ തുക കാണാൻ പറഞ്ഞാൽ നമുക്ക് ഈ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യാം. എന്താണ് ഫോർമുല? സം എസ് എൻ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു അല്ലേ. ഇവിടെ എത്ര എണ്ണൽ സംഖ്യ ഉണ്ട്? 1 തുടങ്ങി 60 വരെ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണൽ സംഖ്യകളുടെ എണ്ണം? 60. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉത്തരം വളരെ ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് സമം? 60 × 60+1 അല്ലേ, എൻ ഇൻറ്റു എൻ പ്ലസ് വൺ. 60 ആണ് എൻ, അപ്പോൾ എൻ 60, എൻ പ്ലസ് വൺ 60+1/2. അപ്പോൾ ഇവിടെ 2 നമുക്ക് ഈ 60 വെട്ടി കളയുമ്പോൾ എത്ര കിട്ടും? 30. സമം എന്ത് വരിക? 30 × എത്ര? 60+1 = 61. നമുക്ക് ഗുണിച്ച് നമുക്ക് എത്ര ഉത്തരം കിട്ടുക? 1830 എന്ന ഉത്തരം കിട്ടും. എന്താ 1830? അപ്പൊ ഇതാണ് ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യയുടെ തുക. ഇനി നമുക്ക് ആദ്യത്തെ എൻ ഇരട്ട സംഖ്യയുടെ തുക ആണ് ഫോർമുല ഉപയോഗിച്ച് ഒരു കണക്ക് നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. അപ്പൊ നമുക്ക് നോക്കി 2, 4, 6, 8 etc. 70 2 തുടങ്ങി 70 വരെയുള്ള ഇരട്ട സംഖ്യയുടെ തുക കാണാനായിട്ടുള്ള ഒരു പ്രശ്നമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫൈൻഡ് ദി സം ഓഫ് ദി ഈവൺ നമ്പേഴ്സ് 2, 4, 6, 8 etc. up to 70. അപ്പൊ നമുക്കിവിടെ നമുക്ക് ഫോർമുല ഉണ്ട്, സം ഓഫ് എൻ ഈവൺ നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു എന്താ? എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എന്നതാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, എണ്ണൽ സംഖ്യ ആണെങ്കിൽ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് അവസാനം 70 ആണെങ്കിൽ അവിടെ 70 എണ്ണൽ സംഖ്യ ഉണ്ടാവും. നമ്പർ ഓഫ് ടേംസ് ഇസ് ഓൾസോ 70 എന്നായിരിക്കും. പക്ഷെ ഇവിടെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഓരോ സംഖ്യ വിട്ടുപോയിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എത്ര ഇരട്ട സംഖ്യ ഉണ്ടെന്ന് ചോദിച്ചാൽ 70 അല്ല ഇരട്ട സംഖ്യകളുടെ എണ്ണം. അത് എങ്ങനെ കണ്ടുപിടിക്കുക? വളരെ ഈസിയാണ് നമുക്ക്. നമ്മൾ എന്ത് ചെയ്താൽ മതി? 2n = 70. അപ്പോൾ എൻ എന്ന് പറയുന്നത് എന്താണ്? 70/2 അഥവാ 35. എന്താണ് അപ്പൊ 2n? 2n എന്നതാണ് നമുക്കറിയാം ഇരട്ട സംഖ്യകളുടെ ബീജഗണിത രൂപം എന്ന് പറയുന്നത്. 2n ആണ് അതിന്റെ ജനറൽ ഫോം ഓഫ് എൻ ഈവൺ നമ്പർ. സോ 2n എന്ന് പറയുന്നതാണ് 70. ഇതാണ് 2n, അതാണ് ലാസ്റ്റ് കാണുന്ന ഇരട്ട സംഖ്യനെ നമ്മൾ എന്തായിട്ട് എടുക്കുക? 2n. അപ്പൊ എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന തന്നെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ 35. അപ്പൊ 35 ആണ്. അപ്പൊ ഇവിടെ എന്ത് വരിക? സമം 35 × 35+1. അപ്പൊ സമയത്ത് വരിക 35 × 30. അപ്പൊ നമുക്കിവിടെ 35 × 35+1 = 36. സമം 1260. അപ്പൊ നിങ്ങൾ മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്, 2, 4, 6, 8 രണ്ടിൽ നിന്നും തുടങ്ങി തുടർച്ചയായി വരുന്ന ഇരട്ട സംഖ്യകൾ തന്നിട്ടുണ്ടെങ്കിൽ അവസാനത്തെ ഇരട്ട സംഖ്യനെ 2 കൊണ്ട് ഹരിക്കാം. അവസാനത്തെ ഇരട്ട സംഖ്യ പകുതിയാണ് അവിടുത്തെ നമ്പർ ഓഫ് ടേംസ് എൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ എൻ എന്ന് പറഞ്ഞത് ഇവിടുത്തെ അവസാനത്തെ ഇരട്ട സംഖ്യ 70 ആണെങ്കിൽ 70/2 = 35. ഒരു കാര്യം ഓർക്കണം, 2 തുടങ്ങി ഇരട്ട സംഖ്യകളാകുമ്പോഴാണ് അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അടുത്തതായി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഒറ്റ സംഖ്യകൾ തുക കാണാനായിട്ടുള്ള സൂത്രവാക്യം ഉപയോഗിച്ചിട്ടുള്ള ഒരു കണക്ക് നമുക്ക് സാമ്പിൾ ചെയ്യാം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ശ്രേണി ഇങ്ങനെയാണ്, 1, 3, 5 etc. 99. ഈ ഒറ്റ സംഖ്യകളുടെ തുക കാണുകയാണ് തന്നിരിക്കുന്നത്. 1 തുടങ്ങി 99 വരെ ഒറ്റ സംഖ്യകളുടെ തുക കാണാനുണ്ട്. ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ തുക എന്താ സൂത്രവാക്യം നമുക്കറിയാം. എന്താണ് എസ് എൻ ഇസ് ഈക്വൽ ടു എന്താ ഫോർമുല? എൻ സ്ക്വയർ എന്നതാണ് ഫോർമുല. പക്ഷേ ഈ എൻ എന്ന് പറയുന്നത് ഇതിലുള്ള ഒറ്റ സംഖ്യകളുടെ എണ്ണമാണ് അല്ലേ.
ഒറ്റ സംഖ്യകൾ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ ഇതിന്റെ ബീജഗണിത രൂപം എന്ന് പറഞ്ഞത് എന്താണ് 2n-1 എന്നതാണ് ഒറ്റ സംഖ്യകളുടെ ബീജഗണിത രൂപം. അപ്പൊ 2n-1 എന്ന് പറയുന്നതാണ് നമ്മുടെ 99. അപ്പൊ ഉണ്ടാ 2n-1 99. അപ്പൊ 2n എന്ന് പറഞ്ഞതായിരിക്കും 99+1. അപ്പൊ 2n = എത്രയാണ്? 100. അപ്പൊ n = 100/2. അപ്പൊ എത്രയാ? 50. അപ്പൊ 50 ഒറ്റ സംഖ്യകൾ ഉണ്ട് 1 തുടങ്ങി 99 വരെ. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഈ 1 തുടങ്ങി 99 വരെ അന്വേഷണങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ SN = എന്താ വരിക? 50 സ്ക്വയർ. 50 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 2500. എന്താ 50 സ്ക്വയർ? 2500. ഇപ്പൊ നിങ്ങളുടെ എല്ലാവരും സംശയം തീർന്നു കാണുമെന്ന് പ്രതീക്ഷിക്കണേ. എനിക്ക് ഇന്നൊരു കൊച്ചു വിളിച്ചിരുന്നു, ഒരു കുട്ടി വിളിച്ചിരുന്നു, മാഷ് ഈ ഫോർമുല ഉപയോഗിച്ച് കണക്ക് ചെയ്യുന്നത് എനിക്ക് സംശയമുണ്ട്, എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ എന്ന് ചോദിച്ചിട്ട് കുട്ടി വിളിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ഓരോ സാമ്പിൾ ക്വസ്റ്റ്യൻ ഇതിൽ ചെയ്യാമെന്ന് പ്രതീക്ഷിച്ചത്. ഇപ്പൊ സംശയം തീർന്നു കാണും. ഇനി നിങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഓരോ സാമ്പിൾ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഒന്ന് വർക്കൗട്ട് ചെയ്താൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് ഇന്ന് പുതിയ ആശയത്തിലേക്ക് കടക്കാം. ഇനി നമ്മൾ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക കാണാനായിട്ടുള്ള ഒരു ഫോർമുല എങ്ങനെയാണ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുക നമുക്ക് നോക്കാം. ഫോർമുല ടു ഫൈൻഡ് ദി സം ഓഫ് n ടേംസ് ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ്. നമുക്കറിയാം സമാന്തര ശ്രേണികളുടെ പൊതുവായ രൂപം xn = an + b എന്നതാണ്. ഇതാണ് ജനറൽ ഫോം ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ n ടേംസ് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസിന്റെ തുക കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? n പകരം 1, 2, 3 എക്സെട്ര അങ്ങനെ n വരെ കൊടുത്ത് കിട്ടുന്ന പദങ്ങളൊക്കെ എഴുതി അതെല്ലാം കൂടെ കൂട്ടുക എന്ന് നമ്മൾ അതിന്റെ അർത്ഥം. അതാണല്ലോ സം ഓഫ് n ടേംസ്. നമുക്ക് ഫസ്റ്റ് ടേം എന്തായിരിക്കും നമുക്ക് നോക്കാം. എന്നിന് 1 കൊടുത്ത ഫസ്റ്റ് ടേം കിട്ടും. അപ്പൊ എന്ത് വരും? a × 1+b. ഇനി രണ്ടാമത്തെ ടേം അപ്പൊ എന്തായിരിക്കും? a × 2+b. അപ്പൊ മൂന്നാമത്തെ ടേം എന്തായിരിക്കും? a × 3+b. അങ്ങനെ അങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ nth ടേം എന്തായിരിക്കും? a × n+b. ഇങ്ങനെയുള്ള ഇത്രയും n ടേംസ് എല്ലാം കൂടി കൂട്ടണം. ഇങ്ങനെയുള്ള ഈ n ടേംസ് എല്ലാം കൂടി കൂട്ടുമ്പോൾ ഇവിടെ എന്ത് വരിക നമുക്കറിയാം? ഇതെന്താ? x1 അല്ലേ? ഇവിടെ നിന്നാണ് നമ്മൾ കൂട്ടുന്നത്. അപ്പൊ എന്ത് വരിക? xn + x2 + x3 + xn. ഇവിടെ കൂട്ടുമ്പോൾ എന്ത് വരും നോക്കിയേ? ഇവിടെ തൊട്ട് നമ്മൾ ഇതല്ല കേട്ടാ, എവിടെ തൊട്ട് കൂട്ടുന്നത്? എവിടെ തൊട്ട്? ഇവിടെ ഞാൻ പ്ലസ് ഇട്ട് പോയി, തെറ്റി പോയത്. പ്ലസ്. അപ്പൊ നോക്കി ഇവിടെ എന്താ വരിക നോക്കിയേ? a × 1+a × 2+a × 3+ etc. എന്താ അവസാനം വരുന്നത്? a × n. അപ്പൊ ഇത്രയും ടേംസ് പ്ലസ്. ഇനി ഇവിടെ ഉള്ളത് എന്തൊക്കെ കൂട്ടാണ്ട്? b+b+b+ അങ്ങനെ എത്ര b കൂട്ടാനുണ്ട്? എത്ര ടേംസ് ഉള്ളത് നമുക്കറിയാം? n ടേംസ്. അപ്പൊ ഇത് എത്ര തവണയുണ്ട്? n ടൈംസ്. എത്ര b എന്ന് വെച്ചാൽ n b കളുണ്ട് ഇവിടെ. അപ്പൊ നമുക്കിനി ഇത് കൂട്ടുമ്പോ ഇവിടെ നോക്കിയാൽ ഇവിടെ എല്ലാത്തിലും a × 1, a × 2, a × 3, a × n എന്നൊക്കെ പറയുമ്പോൾ അത് a common factor എടുക്കുകയാണെങ്കിൽ a × 1+2+3+xn എന്ന് വരും. കണ്ട? ഇനി ഇവിടെ പ്ലസ്, ഇവിടെ b+b+ എത്ര b ഉണ്ട്? n b. അപ്പൊ എന്ത് വരിക? bn അല്ലെ? b × n. ഇത്രയും വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഈ ബ്രാക്കറ്റിനകത്തുള്ള ഈ 1+2+3xn എന്ന് പറഞ്ഞത് സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലെ? ആദ്യത്തെ n എണ്ണ സംഖ്യയുടെ തുകയാണ്. അപ്പൊ അത് നമുക്ക് സൂത്രമാക്കി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിന് പകരം n × n+1 by 2 അല്ലേ? by 2+bn. അപ്പൊ നമുക്ക് തോന്നുന്നു ഇത് വലിയൊരു സൂത്രവാക്യമാണല്ലോ എന്ന്. പേടിക്കണ്ട, ഈ സൂത്രവാക്യം ഇങ്ങനെയാണ് ഡിറൈവ് ചെയ്ത സൂത്രവാക്യത്തിൽ എത്തുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. നിങ്ങൾ ഇത് കണ്ടിട്ട് പകിക്കൊന്നും വേണ്ട, കണക്ക് ചെയ്യാത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല. അത് മാഷ് വളരെ സിമ്പിളായിട്ട് അവതരിപ്പിച്ചു തരാം. അപ്പൊ ഇതാണ് ഒരു ഫോർമുല. അപ്പൊ ഇവിടെ എയും ബിയും എന്താണ് എന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കണം. എയും ബി എന്ന് പറഞ്ഞാൽ ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ, അതാണ് ഇത്. xn = an + b, അതിൽ എന്നിന്റെ കോഎഫിഷ്യന്റ് ആണ് എ. പ്ലസ് ബി എന്ന് പറയുന്നത് അതിനോട് ചേർന്ന് വരുന്ന വേരിയബിൾ ഇല്ലാത്ത പദം, അതാണ് ബി. അതാണ് എന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഒരു കണക്ക് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് ചെയ്യുന്നു. നമുക്കൊരു എക്സാമ്പിൾ ചെയ്താൽ നിങ്ങളുടെ വലിയ സംശയമൊക്കെ തീരും. ദേ സമാന്തര ശ്രേണി 1, 4, 7 etc. എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 100 പദങ്ങളുടെ തുക കാണുക. ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 100 ടേംസ് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് 1, 4, 7 etc. അപ്പൊ നമുക്ക് സം ഓഫ് എൻ ടേംസ് കാണാൻ ഫോർമുല നമ്മൾ പഠിച്ചു. SN = എന്താ പഠിച്ചത്? n × n+1/2+b എന്നതാണ്. ഇതാണ് നമ്മൾ ഫോർമുല ഇപ്പൊ നമ്മൾ പഠിച്ചു വെച്ചത്.
ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടുത്തെ എയും ബിയും ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ സീക്വൻസ് 1 4 7 അല്ലേ 1 4 7 എക്സെട്ര എന്ന ശ്രേണിയുടെ നമ്മൾ nth ടേം എക്സ് എൻ എന്ന് കണ്ടുപിടിക്കുക നമുക്കറിയാം എക്സ് എൻ ഈക്വൾ ടു എന്താ പഠിച്ചിട്ടുള്ളത് എൻ ഡി പ്ലസ് എഫ് മൈനസ് ഡി അതല്ലേ ബീജഗണിത രൂപം കാണാൻ ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലോ ഇത് വെച്ച് നമുക്ക് ഈ ഫോർമുല ആദ്യം നമുക്ക് അതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതി നോക്കാം ഇസ് ഈക്വൽ ടു ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാന്ന് നോക്കിയേ 1 4 7 കോമൺ ഡിഫറൻസ് 3 ആണ് അല്ലേ അപ്പോൾ ഇവിടെ എന്താ വരിക എൻ ഇൻറ്റു 3 പ്ലസ് എഫ് മൈനസ് ഡി എഫ് എന്ന് പറയുന്നത് 1 ആണ് അപ്പൊ എന്ത് വരും 1 - 3 ആണല്ലോ അപ്പൊ ഇസ് ഈക്വൽ ടു എന്ത് വരിക 3n (n)(3) നമുക്ക് 3n എന്ന് എഴുതാം പ്ലസ് 1 - 3 എന്ന് പറഞ്ഞ എന്താണ് -2 അപ്പൊ ഇതാണ് നമ്മുടെ എക്സ് ക്ലിയർ ആയല്ലോ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അറിയാം നമ്മൾ നേരത്തെ എക്സ് എൻ എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ് (an + b) ഇതാണ് നമ്മുടെ ജനറൽ ഫോം ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് അപ്പൊ ഇതും അത് തമ്മിൽ താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ഇഫ് യു ആർ കമ്പയറിംഗ് ദീസ് ടു വി ക്യാൻ ഗെറ്റ് ദി വാല്യൂ ഓഫ് എ ഹിയർ എ ഈക്വൽ ടു എത്രയാണ് 3 അല്ലേ ഓക്കെ എ എൻ അപ്പൊ എയുടെ സ്ഥാനത്ത് 3 ആൻഡ് വി ഈക്വൽ ടു ബി വാട്ട് ഇസ് ബി ഹിയർ ബി ഈക്വൽ ടു -2 അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഈ ഫോർമുലയിൽ എസ് എൻ എന്ന് പറഞ്ഞത് എന്തായിരിക്കും എസ് എൻ ഈക്വൽ ടു എ എത്രയാണെന്ന് പറഞ്ഞ 3 പിന്നെ ഇൻറ്റു എൻ എൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് എത്ര പദങ്ങളുടെ തുകയാ 100 ഇൻറ്റു എൻ പ്ലസ് 1 എത്രയാ 100 + 1 ബൈ 2 (2) പ്ലസ് ബി എൻ ബി എന്ന് പറഞ്ഞാൽ എത്രയാ -2 ഇൻറ്റു എൻ എത്രയാ 100 ഇത്രയാണ് വന്നത് എന്തൊക്കെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം ഈ 2 നമുക്ക് എന്ത് ചെയ്യാം ഈ 100 വെട്ടി കളഞ്ഞാൽ എത്രയോ 50 അപ്പൊ എന്ത് വരും 3 × 50 × ഇനി 100 + 1 എത്രയാ 101 അല്ലേ പ്ലസ് എന്താ വരിക -2 × 100 അത് -200 അപ്പൊ ഇത് നോക്കിയേ 3 × 50 × 101 അപ്പൊ എന്താ വരിക നോക്കി നോക്കിയാൽ എത്ര ഗുണിച്ച കിട്ടുക ഇവിടെ 3 × 5 നോക്കിയ 15 അപ്പൊ 101 കൊണ്ട് ഗുണിച്ച് 1 0 ചേർത്താൽ മതി അല്ലേ അപ്പൊ നമുക്ക് ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം അതാണ് കിട്ടുന്നത് എത്രയാ 15150 അപ്പൊ കിട്ടുക 15150 ഇവിടെ +-200 -200 അപ്പൊ 15150 എന്ന് 200 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അപ്പൊ 15150 നിന്ന് 200 കുറച്ചാൽ എത്ര കിട്ടും നമുക്ക് 14950 ഇതാണ് ആ ശ്രേണിയുടെ ആദ്യത്തെ 100 പദങ്ങളുടെ തുക അപ്പൊ നമുക്ക് നോക്കിയ ഈ കണക്ക് നമുക്ക് 100 പദങ്ങളുടെ തുക 14950 കിട്ടി ഇത്രയേ ഉള്ളൂ കാര്യം അപ്പൊ നമ്മൾ ഒരു കണക്ക് കൂടി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ ധൈര്യം കിട്ടും പക്ഷേ ഒരു കണക്ക് കൂടെ ചെയ്യാം ഓക്കെ വീണ്ടും നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കാണാം ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 50 ടേംസ് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് 2, 5, 8 എക്സെട്ര 2, 5, 8 എക്സെട്ര എന്ന് തുടങ്ങുന്ന ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 50 പദങ്ങൾ തുക കാണുക ഒന്ന് പറഞ്ഞ ഫോർമുല എന്തെന്നാ എസ് എൻ ഈസ് ഈക്വൽ ടു എ എൻ ഇൻറ്റു എൻ പ്ലസ് 1 ബൈ എന്താ പറഞ്ഞത് 2 + b n ഇതാണ് നമ്മുടെ ഫോർമുല അല്ലേ എ എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഇതവിടെ കിടക്കട്ടെ ഇനി നമ്മൾ എന്ത് വേണം നമ്മൾ പഠിച്ചത് ആദ്യം തന്നെ ഈ ഫോർമുല ഈ ആരിത്മെറ്റിക് സീക്വൻസ് 2, 5, 8 എക്സെട്ര എന്ന് എഴുതിയിട്ട് അതിൻ്റെ എക്സ് എൻ എത്രയാണെന്ന് എഴുതണം എക്സ് എൻ ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് എൻ ഡി പ്ലസ് എഫ് മൈനസ് ഡി ഇത് ഉപയോഗിച്ച് ചെയ്താൽ എന്ത് വരിക എക്സ് എൻ എന്ന് പറഞ്ഞത് എൻ ഡി ഇവിടെ ഡി 3 അപ്പൊ എന്ത് വരിക 3n + f - d (2 - 3) അപ്പൊ ഇവിടെ വരുന്ന എക്സ് എൻ ഈക്വൽ ടു 3n + -1 ഇതാണ് ഏറ്റവും ആദ്യം കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും a = 3 b = -1 a = 3 b = -1 അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത്രയാണ് നമ്മുടെ nth ടേം ബീജഗണിത രൂപം ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക ആ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഈ ഫോർമുലയ്ക്ക് എഴുതി കഴിഞ്ഞാൽ എന്നിന്റെ കോഎഫിഷ്യന്റ് ആണ് എ പിന്നെ പ്ലസ് കഴിഞ്ഞ് വരുന്ന സംഖ്യയാണ് അത് ബി ഇങ്ങനെ എയും ബിയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിലേക്ക് കൊടുത്താൽ മതി വളരെ സിമ്പിൾ ആണല്ലോ ഇപ്പൊ കണ്ടാ നോക്കിയേ അപ്പൊ എസ് 50 എൻ എന്നാണ് 50 പദങ്ങളുടെ തുക അപ്പൊ എ എന്നാണ് എവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 3 അല്ലെ ഇൻറ്റു എൻ എന്നാണ് എത്ര പദങ്ങളുടെ തുക 50 പദങ്ങളുടെ അപ്പൊ 50 × n + 1 അപ്പോ 50 + 1 കണ്ട ബൈ 2 + b n ബി എത്രയാ -1 × 50 അപ്പൊ ഇവിടെ വരിക സമ ഇവിടെ ഈ 2 ഇവിടേക്ക് വെട്ടിപ്പോ എത്രയാ 25 3 × 25 × 51 കണ്ട 3 ×
25 into 51. Pinne varan duveriyom. Plus minus 1 into 50 nur minus 50 nur. Ele 1 into 50 50 varan minus ana. Apa minus 50. Apa na amkı gittin nede. İdum 3 numara guni çetadi na 50 varıkya. Apa na amkı 3 into 25 into 50 nur. 3 guni 25 guni 50 nur parayım patraya guni kibna amkı gittim 75 ഒന്നിനെ ഓർക്ക SN = n n n 1 / 2 + b ഇത് സിമ്പിൾ അല്ലേ ഓക്കേ അപ്പോൾ നമ്മൾ കണ്ടെത്തിയ ഫോർമുല ഇതാണ് അല്ലേ എന്തിനുള്ള ഫോർമുലയാണ് ടു ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് an അരിത്മെറ്റിക് സീക്വൻസ് ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങൾ തുക കാണാൻ ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്തു ആ ഫോർമുല ഇതാണ് മറ്റൊരു ഫോർമുല കൂടെ ത്രിഭുജ ലളിതമായ ഫോർമുല നമുക്ക് ഇതിൽ നിന്നും ഡിറൈവ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് എങ്ങനെയാണ് നോക്ക് ഇതിൽ നിന്നും മറ്റൊരു സൂത്രവാക്യം കൂടെ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് നോക്കാം ഇവിടെ ഇതാണ് SN അപ്പോൾ നമ്മൾ SN = ഇവിടെ ഇതിൽ രണ്ടിൽ നിന്നും ഞാൻ അര n പുറത്തേക്ക് എടുക്ക ഹാഫ് n നെ ഞാൻ കോമൺ ഫാക്ടർ ആക്കി എടുക്കാനെങ്കിൽ ഇവിടെ നിന്ന് ഹാഫ് n പോയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരിയ a * n + 1 എന്നാണ് ഇതിനകത്ത് അര n പുറത്തേക്ക് എടുത്താൽ ഇവിടെ ബാക്കി ശേഷിക്കുന്ന a * n + 1 പ്ലസ് ഈ bn ൽ നിന്നും ഹാഫ് n പുറത്തേക്ക് എടുത്താൽ നമുക്ക് ഇവിടെ കിട്ടുക 2b എന്നാണ് കിട്ടുക അല്ലേ 2b ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം ഹാഫ് n into ഇവിടെ നമുക്ക് ഇത് a കൊണ്ട് ഇതിനെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നോക്കിയെ ആ an + a * 1 a + 2b അല്ലേ 2b 2b തന്നെ ഒരു സൂത്രം കൂടി ഞാൻ ഉപയോഗിക്കാൻ പോവാ ഒരു ചെറിയ ഒരു സൂത്രം നമുക്ക് ത്രിഭുജം ലളിതമാക്കാൻ വേണ്ടി ഈ 2b നെ ഞാൻ b + b എന്ന് എഴുതിക്കോട്ടെ b + b അല്ലേ 2b അപ്പോൾ ഞാൻ ഈ 2b നെ അങ്ങനെ മാറ്റി എഴുതാൻ പോവാ അപ്പോൾ എന്ത് വരും നോക്കിയെ half n into ഇവിടെ നമ്മൾ എഴുതിയത് an ആണ് അല്ലേ an plus a plus 2b നെ ഞാൻ b plus b എന്ന് എഴുതി എന്നിട്ട് ഞാൻ വീണ്ടും അതിനെ ഒന്നുകൂടി ക്രമീകരിച്ച് എഴുതാൻ പോവാ ആദ്യം a plus b എഴുതാൻ പോവാ a plus b അതായത് ഇതും ഇതും ആദ്യം എഴുതി പ്ലസ് ഇനി ഇത് രണ്ടും എഴുതാൻ ബാക്കിയുണ്ട് അല്ലേ അപ്പോൾ അത് പിന്നീട് എഴുതാം an plus b ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ ദേ ഇപ്പോ നമ്മൾ ഈ a കാണുന്ന a plus b യും ഈ an plus b ക്ക് നമുക്ക് വേറെ രീതിയിൽ നമുക്ക് കൊടുക്കാം നോക്കിയേ xn = an plus b എന്നതായിരുന്നല്ലോ നമ്മുടെ ജനറൽ ഫോം ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് അതിൽ x1 എന്നതാണ് എന്ത് a plus b പിന്നെ xn എന്നതാണ് എന്ത് an plus b കണ്ടോ അപ്പോൾ ഈ a plus b ക്ക് പകരം എനിക്ക് എന്ത് കൊടുക്കാം ദേ ആ a plus b എന്ന് പറയുന്നത് x1 ആണ് കണ്ട ഫസ്റ്റ് ടേം ആണ് an plus b എന്ന് പറയുന്നത് എന്താണ് xn ആണ് ഇനി വാട്ട് ഈസ് x1 ഫസ്റ്റ് ടേം ആൻഡ് വാട്ട് ഈസ് xn ലാസ്റ്റ് ടേം അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ പറയാം എന്ന് n by 2 അല്ലേ n by 2 അല്ലേ n by 2 into ഇത് x1 ഫസ്റ്റ് ടേം അല്ലേ ഫസ്റ്റ് ടേം പ്ലസ് xn എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സം ഓഫ് n ടേംസ് ഓഫ് an അരിത്മെറ്റിക് സീക്വൻസ് SN എന്നതിനെ പുതിയൊരു ഫോർമുല കൂടെ നമ്മൾ ഡിറൈവ് ചെയ്തു SN = n by 2 into ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം അപ്പോൾ ഇത് എവിടെ നിന്ന് ഡിറൈവ് ചെയ്തു വന്നത് നമ്മൾ ഈ ഫോർമുലയിൽ നിന്ന് അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്തത് തുടക്കത്തിൽ ഈ രണ്ട് ടേംസിൽ നിന്നും ഹാഫ് n പുറത്തേക്ക് എടുത്തു അപ്പോൾ ഇവിടെ ഹാഫ് n ഇവിടെ പുറത്ത് പോയി കഴിയുമ്പോൾ ഇവിടെ എന്ത് ബാക്കിയുള്ളത് a into n plus 1 പ്ലസ് ഇവിടെ bn ൽ നിന്നും ഹാഫ് n പുറത്തെടുക്കുമ്പോൾ ബാക്കി ഇവിടെ ശേഷിക്കുന്നത് 2b അപ്പോൾ നമ്മൾ ഇവിടെ ഈ a കൊണ്ട് ഇതിനെ ഗുണിച്ച് an plus a എന്ന് എഴുതി 2b എന്ന് എഴുതി 2b എന്നതിനെ നമ്മൾ b plus b എന്ന് എഴുതി എന്തിനു വേണ്ടി ഇങ്ങനെ ഒന്ന് ഇതിനെ മാറ്റം വരുത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്തൊരു തന്ത്രമായിരുന്നു അത് അങ്ങനെ എഴുതി അത് നമ്മൾ കൊണ്ടുവന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഫോർമുല സം ഓഫ് n ടേംസ് ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് ഇസ് ഈക്വൽ ടു n by 2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം മലയാളത്തിൽ പറയുകയാണെങ്കിൽ n പദങ്ങളുടെ തുക കാണാൻ n by 2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം ഇങ്ങനെ ഒരു സൂത്രവാക്യം കഴിയുന്നു അപ്പോൾ ഇത് ഉപയോഗിച്ചൊരു കണക്കും കൂടെ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടെത്തിയ ഒരു സിമ്പിൾ ഫോർമുല നമ്മൾ പഠിച്ചു എന്താണ് എസ് എൻ ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം അത് ഉപയോഗിച്ച് ഒരു കണക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ കണക്ക് വന്നൊന്ന് വിചാരിക്കുക ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 100 ടേംസ് ഓഫ് 1 4 7 എക്സെട്ര 1 4 7 എക്സെട്ര എന്ന് പറയുന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 100 പദങ്ങൾ തുക കാണാൻ പറഞ്ഞാൽ നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാൻ നോക്കാം എസ് എൻ ഇസ് ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു എക്സ് 1 പ്ലസ് എക്സ് എൻ എന്നാണ് ഇവിടെ നമുക്ക് 100 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ എസ് 100 ഈക്വൽ ടു 100 ബൈ 2 ഇൻറ്റു എക്സ് 1 പ്ലസ് അപ്പോൾ എക്സ് 100 കണ്ടോ വ്യത്യാസം വന്നത് നോക്കിയേ
SN equal to n by 2 into x1 plus xn. Apa n ini pagaran 100 padang itu ogi aamba n nya kan 100 ay maru. N ini pagaran 100 ay maru. Apa 100 padang itu ogi ani ane namlah SN 100 nu paraya. N padang itu ogi ani ane namlah orang notation kudu tulis SN. Aduh vale 100 padang itu ogi aamba S 100. 10 padang itu ogi ane ke S 10. 100 padang itu ogi anu aamba n sama. Orang 100 ay. Apa 100 ay by 2 into x1 plus. Apa 100 amatta padang ni last term. Adanya nth term nu paraya last term. Apa 100 amatta padang. ഇവിടെ വിഷയം എന്താ ചോദിച്ചാ അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും മാഷ് ഇവിടെ 100 ആമത്തെ പദം ഏതാ അത് വളരെ സിമ്പിൾ അല്ലേ ഇവിടെ ഫസ്റ്റ് ടേം 100 ആണ് അല്ലേ അല്ല സോറി ഇവിടെ x1 എന്ന് പറയുന്ന ഫസ്റ്റ് ടേം ഏതാ എല്ലാവർക്കും ഈസി ആയിട്ട് കിട്ടും ഇവിടെ നോക്കിയാൽ മതി ഫസ്റ്റ് ടേം 1 ആണ് പക്ഷേ 100th ടേം x 100 എന്ന് പറഞ്ഞ ഇവിടെ കാണാനില്ല അത് കണ്ടുപിടിക്കാൻ എന്തര ത്രുബുദ്ധിമുട്ട് നമുക്കറിയാലോ എന്തെന്നാ x 100 is equal to എന്തെന്നാ f plus എത്ര വരാ 99 d ഫസ്റ്റ് ടേമിനോട് കൂടെ 99 തവണ പദ വ്യത്യാസം കൂട്ടിയാൽ മതി അപ്പോൾ ഈസ് ഈക്വൽ ടു 1 പ്ലസ് 99 ഇൻടു ഡി ഇവിടെ 3 ആണ് അതൊക്കെ അറിയാം അപ്പോൾ സമം 1 പ്ലസ് ഇവിടെ എന്ത് വരും അല്ലേ 99 ഗുണം 3 അല്ലേ 99 ഇൻടു 3 എന്ന് ഗുണിച്ച് നോക്കിയാൽ എത്ര വരുന്നത് ആ ശരിയല്ലേ ഇത് അപ്പോൾ എത്ര വന്നു 298 ഇതാണ് 100 ആമത്തെ പദം അപ്പോൾ സിമ്പിൾ ആയില്ലേ അപ്പോൾ നോക്കിയാൽ എസ് 100 ഈസ് ഈക്വൽ ടു 100 ബൈ 2 ഇൻറ്റു എക്സ് 1 പ്ലസ് 298 അപ്പോൾ എന്ത് വരിക 50 ഗുണം 298 അങ്ങനെ നമ്മൾ ഗുണിച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടി 14950 കണ്ട എസ് 100 ഈക്വൽ ടു 14950 ഈ 50 299 ഗുണിച്ചപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ തന്നെ കിട്ടിയ 14950 മറ്റേ ഫോർമുല ചെയ്തപ്പോഴും അപ്പോൾ ഒരു കണക്ക് കൂടെ നേരത്തെ ചെയ്ത അതേ കണക്ക് ഈ ഫോർമുല വെച്ച് ചെയ്യാം ഓക്കെ നേരത്തെ നമ്മൾ ചെയ്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഫോർമുല വെച്ച് ഒന്ന് ചെയ്ത് നോക്കാം നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 50 ടേംസ് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് 2 5 8 എക്സെട്ര 2 5 8 എക്സെട്ര എന്ന് തുടങ്ങുന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 50 പദങ്ങളുടെ തുക കാണുക നമുക്ക് ഇവിടെ ഫോർമുല പുതിയ ഫോർമുല വെച്ച് നോക്കി നോക്കാം എസ് എൻ ഈക്വൽ ടു എന്ന ഫോർമുല പറഞ്ഞേ n by 2 into x1 plus xn അങ്ങനെയാണെങ്കിൽ എസ് 50 എന്തായിരിക്കും അപ്പോൾ നമുക്ക് 50 ബൈ 2 ഇൻറ്റു എക്സ് 1 പ്ലസ് എക്സ് 50 ഇനി നമ്മൾ ഇവിടെ നിന്ന് വെച്ചിട്ട് നമ്മൾ എക്സ് 50 എന്താണെന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ട് എക്സ് 50 എന്ന് പറഞ്ഞാൽ എഫ് പ്ലസ് 49 ഡി നമ്മൾ പഠിച്ച സൂത്രവാക്യങ്ങളൊക്കെ നമ്മുടെയൊക്കെ ആവശ്യമുള്ള സമയത്തൊക്കെ ഉപയോഗിക്കണം അതൊക്കെ നമ്മുടെ സ്റ്റോക്ക് ആയിട്ട് നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിക്കണം അപ്പോൾ ഇവിടെ എന്ത് വരും എഫ് എഫ് എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 49 ഇൻറ്റു ഡി ഡി ഇവിടെ 3 തന്നെയാണ് എന്തോ നേരത്തെ കണക്കിൽ അങ്ങനെ വന്നു യാദൃശ്യമായിട്ട് വന്നതാണ് കേട്ടോ 3 തന്നെ അല്ല ഇപ്പോഴും വരണമെന്നൊന്നുമില്ല 2 പ്ലസ് ഇവിടെ എന്ത് വരും ആ 147 അപ്പോൾ കൂട്ടുമ്പോൾ 149 എന്നതാണ് 50-ാമത്തെ പദം അപ്പോൾ നമുക്കിവിടെ കൊടുക്കുമ്പോൾ എസ് 50 ഈക്വൽ ടു 50/2 ഇൻറ്റു എക്സ് 1 എത്ര 2 കൂട്ടണം 149 അപ്പോൾ ഇവിടെ വരിക സമം ഇവിടെ 50/2 എന്നുള്ളത് 25 ഗുണിക്കണം ഇത് കൂട്ടുമ്പോൾ 151 ഇത് ഗുണിക്കുമ്പോൾ 3775 എന്ന ആൻസറാണ് നമുക്ക് കിട്ടുക ഗുണിച്ച് നോക്കി നോക്കുമ്പോൾ നിങ്ങൾ 151 ഗുണം 25 3770 അപ്പോൾ നമ്മൾ ഇതേ ആൻസർ നമുക്ക് നേരത്തെ കിട്ടിയിരുന്നു അപ്പോൾ നമ്മൾ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക കാണാനായിട്ട് രണ്ട് ഫോർമുല പഠിച്ചു നിങ്ങൾ ആരും പേടിക്കേണ്ട വളരെ സിമ്പിളാണ് ഒരു തവണ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കാണുന്ന പലയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഒന്ന് എസ് എൻ ഈക്വൽ ടു എ എൻ ഇൻറ്റു എൻ പ്ലസ് 1/2 പ്ലസ് ബി എൻ മറ്റൊന്ന് എസ് എൻ ഈക്വൽ ടു എൻ ബൈ 2 ഇൻറ്റു എക്സ് 1 പ്ലസ് എക്സ് എൻ ഈ സൂത്രവാക്യങ്ങൾ ഓർമ്മ വയ്ക്കുക ഇതനുസരിച്ചുള്ള കണക്കുകൾ നിങ്ങൾ ചെയ്യുക നന്നായി പഠിച്ചുവരിക ഇതോടുകൂടെ നമ്മുടെ സമാന്തര ശ്രേണിയുടെ എല്ലാ ആശയങ്ങളും കഴിഞ്ഞു ഇനി അടുത്ത ഒന്നോ രണ്ടോ ക്ലാസ് കൂടെ മാഷ് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തും അതോടുകൂടെ നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ പഠനം പൂർത്തിയാവുകയാണ് ഓക്കെ താങ്ക് യു